بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين، أما بعد. الحمد لله، الله جل جلاله سبحانه وتعالى يدعي മഹത്തായ അനുഗ്രഹത്താൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിച്ചും അറിഞ്ഞും അവിടുത്തെ വ്യക്തിവിശേഷങ്ങളെ പാരായണം ചെയ്തും അഷ്ഷിഫ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന ഗ്രന്ഥ പാരായണത്തിലൂടെ 45-ാമത്തെ ക്ലാസ്സിലാണ് നാം സംഗമിക്കുന്നത്. അല്ലാഹുമ്മ ലക്കൽ ഹംദ്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകൾ, അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ, അതിൽ ഖുർആനിനെ കുറിച്ചുള്ള വളരെ സംക്ഷിപ്തമായ ചില ആശയങ്ങളെയാണ്, പരാമർശങ്ങളെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പങ്കുവച്ചത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമാനുഷിക ദൃഷ്ടാന്തങ്ങളിൽ മറ്റൊന്നിലേക്ക് നമ്മൾ കടക്കുകയാണ്, അല്ലെങ്കിൽ മറ്റു ചിലതിലേക്ക്. വിശാലമായ വ്യാഖ്യാനങ്ങളും അവതരണങ്ങളും ആവശ്യമുള്ള അധ്യായങ്ങളെ തീർത്തും സുപ്രധാനമായ റിവായത്തുകൾ മാത്രം വായിച്ചുകൊണ്ടുള്ള ഒരു സംക്ഷേപമാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ പങ്കുവച്ച് തുടരുന്നത്. ഇൻഷിഖാഖുൽ ഖമർ, ചന്ദ്രൻ പിളർന്ന സംഭവത്തിൽ ഉള്ള മുഅ്ജിസത്താണ്, അത് സംബന്ധിയായ അധ്യായമാണ് നാം ഇന്ന് വായിക്കുന്നത്. ഫസലും ഫി ഇൻഷിഖാഖിൽ ഖമർ, قال تعالى الله سبحانه وتعالى പറഞ്ഞു, اقتربت الساعة وانشق القمر وإن يروا آية يعرضوا ويقولوا سحر مستمر. അന്ത്യനാൾ അടുത്തു, ചന്ദ്രൻ പിളർന്നു, അവർ ദൃഷ്ടാന്തത്തെ കണ്ടാൽ അതിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്നവർ പിന്തിരിഞ്ഞു കളയും. എന്നിട്ടവർ പറയും, ഇത് മാരണത്തിൽപ്പെട്ടതാണ് എന്ന് പറയും. അപ്പോൾ മാരണമാണ്, മാരണ പരമ്പരയിൽപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇതിനെ അവിശ്വസിക്കും, നിഷേധികൾ. അഖ്ബറ തആല, അല്ലാഹു തആല പ്രസ്താവിച്ചു, ബി വുഖൂഇ ഇൻഷിഖാഖിഹി ബി ലഫ്ളിൽ മാളി, ഭൂതകാല പദപ്രയോഗത്തിലൂടെ ചന്ദ്രൻ പിളർന്നു എന്ന് അല്ലാഹു തആല അറിയിച്ചു. വഇറാദിൽ കഫറത്തി അൻ ആയാത്തിഹി, സത്യനിഷേധികൾ ഈ ദൃഷ്ടാന്തത്തെ തൊട്ട് പിന്തിരിഞ്ഞതും. വഅജ്മഅൽ മുഫസ്സിറൂന, ഖുർആൻ വ്യാഖ്യാതാക്കൾ ഏകോപിച്ചു. വഅഹ്ലു സുന്നത്തി, ഹദീസിൻ്റെ നേതാക്കളും അഹ്ലുകാരും,
എന്തിന്മേൽ ഏകോപിച്ചു? അലാ വുഖൂഇഹി ഇൻഷിഖാഖുൽ ഖമർ, അഥവാ ചന്ദ്രൻ പിളർന്ന സംഭവം ഉണ്ടായി എന്നതിൻ്റെ മേൽ. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഖാല, അവിടുന്ന് പറഞ്ഞു, ഇൻഷഖൽ ഖമറു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ചന്ദ്രൻ പിളർന്നു, ഫിർഖത്തൈനി, രണ്ടു ഭാഗമായി. ഫിർഖത്തൻ ഫൗഖൽ ജബലി വ ഫിർഖത്തൻ ദൂനഹു, ഒരു ഭാഗം പർവ്വതത്തിൻ്റെ ഉയർന്ന ഭാഗത്തും മറുഭാഗം പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്തും എന്ന നിലയിൽ, അഥവാ ജബൽ ഹിറായുടെ അല്ലെങ്കിൽ ജബൽ അബു ഖുബൈസിൻ്റെ, രണ്ട് വ്യാഖ്യാനങ്ങളാണ്. ഒരു ഭാഗം പർവ്വത ശിഖിരത്തിലും മറുഭാഗം പർവ്വതത്തിൻ്റെ താഴ്വരയിലും എന്ന രീതിയിൽ അത് പിളർന്നു മാറി നിന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചന്ദ്രൻ പിളർന്ന് രണ്ടു ഭാഗമായി നിൽക്കുന്ന നേരത്ത് എതിരാളികളോട് പറഞ്ഞു, സന്നിഹിതരോട് പറഞ്ഞു, ഇഷ്ഹദു, നിങ്ങൾ നോക്കുവിൻ, നിങ്ങൾക്ക് ബോധ്യമാവട്ടെ. വഅൻ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനത്തിൽ, സഅല അഹ്ലു മക്കത്ത, മക്കാ നിവാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുരിയഹും ആയ, ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഫാറാഹു മിൻ ശിഖാഖൽ ഖമരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ചന്ദ്രൻ പിളർന്നത് കാണിച്ചു കൊടുത്തു, ഫിർഖത്തൈനി, രണ്ട് ഭാഗമായി. ഹത്താ റഔ, അവർ കണ്ടു, ഹിറാ ബൈനഹുമ, രണ്ട് പിളർപ്പിനിടയിലൂടെ ഹിറാ പർവ്വതത്തെ അവർക്ക് കാണാവുന്ന വിധത്തിൽ, ഏകദേശം 3 മൈൽ ദൂരത്തിൽ ഉള്ള ഹിറാ പർവ്വതത്തെ കാണാവുന്ന വിധത്തിൽ. വാക്സറു തുറുഖി ഹാദിഹില്ല ഹാദീസി, ഈ ഹദീസുകളുടെ ഏറെ പരമ്പരകളും സഹീഹത്തുൻ, സ്വീകാര്യവും, വൽ ആയാത്തു മുസറിഹത്തുൻ, പരിശുദ്ധമായ ഖുർആനിലെ സൂക്തം വ്യക്തമായി അറിയിക്കുന്നു, സ്വീകാര്യയോഗ്യമായ നിരവധി പരമ്പരയിലുള്ള ഹദീസ് പ്രസ്താവിക്കുന്നു, വലായുൽ തഫത്തു ഇലഅത്തിറാദി മഖ്ദൂലിൻ, അപ്പോൾ ചില നിസ്സാരന്മാരുടെ വിയോജിപ്പിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല. പരിഗണനീയരല്ലാത്ത മുഅ്തസിലത്തിനെ പോലെയുള്ള ആളുകളുടെ വിയോജിപ്പിനെ നാം നോക്കേണ്ടതില്ല. ബിഅന്നഹു ലം യഖ്ഫ അലൽ അർളി ഇദ് ഹുവ ശൈഉൻ ളാഹിറുൻ ലിജമീഇഹിം, കാരണം ലൗകാന ഹാദാ ലം യഖ്ഫ അലൽ അഹ്ലിൽ അർളി, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തുള്ള എല്ലാവരും കാണേണ്ടതില്ലേ? ഇദ് ഹുവ ശൈഉൻ ളാഹിറുൻ ലിജമീഇഹിം, എല്ലാവർക്കും പ്രകടമാകുന്ന കാര്യമല്ലേ ഇത്? ഇത് ലം യുഖല്ലന അൻ അഹ്ലിൽ അർളി അന്നഹും റസദൂഹു തിൽക്കൽ ലൈല, ആ രാത്രിയിൽ നിരീക്ഷിച്ചതായി ആരും നമ്മളിലേക്ക് ഉദ്ധരിച്ചു പറഞ്ഞിട്ടില്ലല്ലോ. ഫലം യറൗഹുൻ ശക്ക വലൗ നുഖില ഇലൈന അമ്മല്ല യജൂദു തമാലുഹും ലികസറത്തിഹിം അലൽ കദിബി കമാ കാനത്ത് അലൈന ബിഹി ഹുജ്ജതൻ.
الحمد لله. അങ്ങനെ കളവിന്മേലോ ഏകോപിക്കാത്ത വലവു നുഖില ഇലൈന അമ്മൽ ലാ യജൂസു തമാലുഹും ലികസറത്തിഹിം അലൽ കദിബി, സത്യത്തിന്മേൽ ഏകോപിക്കാത്ത വിധമുള്ള വലിയ ഒരു സംഘം നമ്മളിലേക്ക് ഉദ്ധരിച്ചിരുന്നുവെങ്കിൽ അത് പ്രമാണമായേനെ. അവിടെ നമുക്ക് പറയാനുള്ളത്, ഇത് ലൈസൽ ഖമറു ഫി ഹദ്ദിൻ വാഹിദിൻ ലി ജമീഇ അഹ്ലിൽ അർളി, ഭൂനിവാസികൾക്ക് മുഴുവനും ചന്ദ്രൻ ഒരേ പ്രാപ്യതയിൽ ഒരേ അതിർത്തിയിലല്ല ഉള്ളത്. ഫഖദ് യതുലു അലാ ഖൗമിൻ ഖബ്ൽ അൻ യതുലു അലൽ ആഖരീന, ചിലർക്ക് ചന്ദ്രോദയം ലഭിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർക്ക് ലഭിക്കും. ഒരു ഭാഗത്ത് രാത്രിയാവും, മറുഭാഗത്ത് പകലായിരിക്കുമല്ലോ. വഖദ് യകൂനു മിൻ ഖൗമിൻ ബിളിദ്ദി മാ ഹുവ മിൻ മുഖാബിലിഹിം, ഭൂഗോളത്തിൻ്റെ എതിർദിശയിലുള്ള ആളുകൾക്ക് ലഭിക്കുന്നതിന് നേരെ വിരുദ്ധമായിരിക്കുമല്ലോ മറുഭാഗത്തുള്ളവർക്ക്. മിൻ അഖ്താരിൽ അർളി, ഭൂമണ്ഡലങ്ങളിൽ. ഔ യഹൂലു ബൈന ഖൗമിൻ വബൈനഹു സഹാബുൻ ഔ ജിബാലുൻ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് പർവ്വതങ്ങൾ കൊണ്ടോ മേഘാവൃതമായിട്ടോ ചന്ദ്രൻ കാണാതെയും ആകും. വലിഹാദ നജിദുൽ കുസൂഫാത്തി ഫീ ബഅദിൽ ബിലാദി ദൂന ബഅദിൻ, അതുകൊണ്ടാണല്ലോ ഗ്രഹണം ചില നാടുകളിൽ ലഭിക്കുകയും ചില നാടുകളിൽ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത്. വഫീ ബഅദിഹാ ജുസ്ഇയ്യതൻ, ചില സ്ഥലങ്ങളിൽ ഗ്രഹണം ലഭിക്കുന്നത് ഭാഗികമായിട്ടാണ്. വഫീ ബഅദിഹാ കുല്ലിയ്യതൻ, ചില സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള ഗ്രഹണം ലഭിക്കും. വഫീ ബഅദിഹാ ലാ യഅരിഫു ഇല്ലൽ മുദ്ദഊന ലഇൽമിഹാ, ചില സ്ഥലങ്ങളിൽ ഗോളജ്ഞാനികൾക്ക് മാത്രം ഗ്രഹണം പ്രാപ്യമാകും. ദാലിക തഖ്ദീറുൽ അസീസ് അൽ അലീം, പരമജ്ഞാനിയും പ്രതാപവാനുമായ അള്ളാഹുവിൻ്റെ നിശ്ചയങ്ങളും നിർണയങ്ങളുമാണല്ലോ. മാത്രമല്ല ആയത്തുൽ ഖമരി കാനത്ത് ലൈല, ചന്ദ്രദൃഷ്ടാന്തം അത് രാത്രിയിലായിരുന്നല്ലോ. വൽആദത്തു മിനന്നാസി ബില്ലൈലി, ജനങ്ങൾക്ക് രാത്രിയിൽ അവരുടെ പതിവ് അൽഹുദു വസ്സുക്കൂൻ, ശാന്തതയും അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്തുണ്ടാവുക എന്നുള്ളതാണല്ലോ. വൈജാ ഫുല്ലബുവാബി, വാതിലുകൾ അടച്ച് ശാന്തരായി അകത്ത് കഴിച്ചു കഴിഞ്ഞുകൂടുക എന്നുള്ളതാണല്ലോ ജനങ്ങളുടെ രാത്രിയിലെ പതിവ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്നാകെ കാണുക, എന്നിട്ടൊന്നാകെ പ്രഖ്യാപിക്കുക എന്നത് ഈ വിഷയത്തിൽ ആവശ്യമില്ല. കാരണം ചന്ദ്രൻ്റെ അവൈലബിലിറ്റിയും അതിൻ്റെ കാഴ്ചയും എല്ലാം വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത മണ്ഡലങ്ങളിലാണ്. നമുക്കുള്ള പ്രമാണം സ്വീകാര്യയോഗ്യമായ ഹദീസ്, അനിഷേധ്യമായ എണ്ണം പരമ്പരകളിലൂടെ വന്നിട്ടുണ്ട്. അതിനേക്കാൾ ഒന്നാമതായി ഖുർആൻ സ്പഷ്ടമായി തന്നെ വ്യക്തമാക്കി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസാത്തുകളിൽ പ്രധാനപ്പെട്ട ഇൻഷിഖാഖുൽ ഖമർ, ചന്ദ്രൻ പിളർന്ന സംഭവം. ഇനി മറ്റൊരു മുഅ്ജിസത്തിലേക്ക് നീങ്ങാം. ഫസ്ലുൻ ഫീ നബ്ഇൽ മാഇ മിൻ ബൈനി അസ്വാബിഇഹി വതക്സീരിഹി ബിബറകതിഹി സല്ലല്ലാഹു തആല അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ ജലം പ്രവഹിച്ചതും അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ജലം അധികരിച്ചതുമായ സംഭവങ്ങൾ. അമ്മല്ല ഹദീസു ഫീ ഹാദ, ഈ വിഷയകമായ ഹദീസുകൾ ഫകസീറത്തുൻ ജിദ്ദൻ, ഒരുപാട് ഹദീസുകളുണ്ട്.
روى حديث نبي علماء من أصابعه صلى الله تعالى عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ ജലം പ്രവഹിച്ച ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ജമാഅത്തു മിന സ്വഹാബത്തി, സ്വഹാബത്തിൽ നിന്നൊരു വലിയ സംഘം. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, റഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. എപ്പോൾ? വഹാനത്ത് സ്വലാത്തുൽ അസ്രി, അസർ നിസ്കാര സമയമായപ്പോൾ. ഫൽതമസന്നാസുൽ വളൂഅ, ജനങ്ങൾ വളൂഇനുള്ള വെള്ളം അന്വേഷിക്കുകയാണ്. ഫലം യജിദൂഹു, അവർക്ക് ലഭ്യമായില്ല. ഫഊതിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിവളൂഇൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വുളൂഇനുള്ള കുറച്ച് വെള്ളം കൊണ്ടുവന്നു. ഫവദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാലികൽ ഇനാ യദഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ പാത്രത്തിലേക്ക് അവിടുത്തെ കൈ ഇറക്കി. വഅമറ അന്നാസ അൻ യതവല്ലഉ മിൻഹു, അതിൽ നിന്ന് വുളൂ ചെയ്യാൻ ജനങ്ങളോട് പറഞ്ഞു, കൽപ്പിച്ചു. قال انس رضي الله عنه പറയാണ്, فرأيت الماء ينبع, വെള്ളം ഇങ്ങനെ പ്രവഹിക്കുന്നത്, ഉറവ പൊട്ടുന്നത് ഞാൻ കണ്ടു. من بين اصابعه, അവിടുത്തെ വിരലുകൾക്കിടയിൽ നിന്ന്, ഉറവയിൽ നിന്ന് വരും പോലെ വെള്ളം വരുന്നത് ഞാൻ കണ്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം. فتوضأ الناس, ജനങ്ങളെല്ലാവരും അതിൽ നിന്ന് വുളൂ ചെയ്തു. ഹത്താ തവല്ലഉ മിൻ ഇൻദി ആഖിരിഹിം, ആ സംഘത്തിലെ അവസാനത്തെ ആൾ വരെ വുളു എടുത്തു. അത്രമേൽ പൂർണ്ണമായ ആ സംഘം മുഴുവനും വുളു എടുത്തു. വഅമ്മ ഇബ്നു മസ്ഊദിൻ, ابن مسعود رضي الله عنه ففي الصحيح صحيح الدركي يعني امام بخاري تنگൾ من روايه علقمه عنه علقمه رضي الله عنه من نيവേദനത്തിൽ بينما نحن مع رسول الله صلى الله عليه وسلم, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടൊപ്പം ആയിരുന്നു. وليس معنا ماء لنا, ماء ഞങ്ങളുടെ കൂടെ വെള്ളമില്ല, ഞങ്ങളുടെ പക്കൽ വെള്ളമില്ല. ഫഖാലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട്, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉത്ലുബു മമ്മഅഹു ഫദ്ലു മാഇൻ, ആരുടെടുത്തെങ്കിലും അല്പം ബാക്കിയുള്ള വെള്ളമുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കേ. ഫൗതിയ ബിമാഇൻ, അപ്പോൾ വെള്ളം ഹാജരാക്കപ്പെട്ടു. ഒരല്പം വെള്ളം ഒരു പാത്രത്തിലുണ്ടായിരുന്നു. ഫസബ്ബഹു ഫീ ഇനാഇൻ, അതൊരു പാത്രത്തിലേക്ക് പാർന്നു. സുമ്മ വളഅ കഫഹു, അവിടുത്തെ മുൻകൈ വെള്ളത്തിലേക്കിട്ടു, ആ പാത്രത്തിലേക്ക് വെച്ചു. ഫജഅലൽ മാഉ യംബഉ, വെള്ളം ഇങ്ങനെ പ്രവഹിക്കുന്നു, ഉറവ പൊട്ടുന്നു. മിമ്പൈനി അസ്വാബിഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾക്കിടയിൽ നിന്ന്. വഫി സ്വഹീഹി അൻ ജാബിറിൻ, ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ബുഖാരിയിലുണ്ട്. അതിഷന്നാസു യൗമൽ ഹുദൈബിയ്യത്തി, ഹുദൈബിയ സന്ധിയുടെ അന്ന് ജനങ്ങൾ ദാഹിച്ചു വിവശരായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈന യദൈഹി റഖ്വ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ ഒരു തോൽപാത്രമുണ്ട്. ഫതവല്ലഅ മിൻഹാ, അതിൽ നിന്ന് അവിടുന്ന് അംഗസ്നാനം ചെയ്തു, വുളു ചെയ്തു. വഖബല അന്നാസു നഹ്വഹു, എല്ലാവരും കൂടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ലൈസ ഇന്ദനാ മാഉൻ ഇല്ലാ മാ ഫീ റഖ്വതിക്, അല്ലയോ പ്രിയപ്പെട്ട മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അവിടുത്തെ പക്കലുള്ള ഈ കുഞ്ഞു പ്രാപാത്രത്തിലെ വെള്ളമേ ആകെയുള്ളൂ. ഫവദ അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു ഫിർ റഖ്വ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആ പാത്രത്തിലേക്ക് കൈയിട്ടു. ഫജഅല മാഉ യഫൂറു, വെള്ളം ഇങ്ങനെ ഉയർന്നു പൊങ്ങുകയാണ്.
മിമ്പൈ അവിടുന്ന് ഉറവ പൊട്ടുകയാണ്. മിമ്പൈ നി അസ്വാബിഹി, അവിടുത്തെ വിരലുകൾക്കിടയിൽ നിന്ന്, കംസാലിൽ ഉയൂൻ, അരുവികളിൽ നിന്ന് വരുന്നത് പോലെ. ഫഖുൽതു, ഞാൻ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, കം കുന്തും, നിങ്ങൾ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? ഖാല ലൗ കുന്നാ മിഅത അൽഫിൻ ലകഫാനാ, ഞങ്ങൾ 100,000 ആളുകൾ അഥവാ 100,000 ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും മതിയാകുമായിരുന്നു, അത്രത്തോളം വെള്ളം എത്ര വേണമെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ കുന്നാ 15 മിഅ, ഞങ്ങൾ 1,500 പേരാണ് ഉണ്ടായിരുന്നത്. വ്യത്യസ്ത നിവേദനങ്ങളിൽ 80,000, 8,000, 80,000, 80,000, 40,000, 40,000, അങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായ നിവേദനങ്ങളുണ്ട്. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു വിരലുകൾക്കിടയിൽ നിന്ന് ജലം പ്രവഹിച്ചു. ومثل هذا في هذه المواطن الحافلة والجموع الكثيرة. ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് നിർഭരമായ ഈ മേഖലയിൽ ഇതുപോലെ സമാനമായ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ലാ തതറഖു തുഹമതു, ഇവിടെയൊക്കെ ഒരു അവ്യക്തത കടന്നു വരാനൊരു വഴിയുമില്ല. അത്രമേൽ ലാത്തത്ര കുത്തുഹുമ, ഒരവ്യക്തത കടന്നു വരാൻ വഴിയില്ലാത്ത വിധം വർദ്ധിതമായ പ്രമാണങ്ങളും ഉദ്ധരണികളും നിവേദനങ്ങളുമുണ്ട്. ഇലൽ മുഹദ്ദിസി ബിഹി, ഇത് നിവേദനം ചെയ്യുന്ന ഒരാൾക്ക് സംശയത്തിനൊരു വഴിയില്ല. ലിഅന്നഹും, ഈ ഉദ്ധരിച്ച മഹാന്മാരായ സ്വഹാബികളും താബിഉകളും, കാനു അസ്റഅ ശൈഇൻ ഇലാ തക്ദീബിഹി, ഏതെങ്കിലും സത്യവിരുദ്ധമായതുണ്ടെങ്കിൽ അതിലേക്ക് വേഗം തിരിച്ചറിയുന്നവരായിരുന്നു. ലിമാ ജുബിലത്ത് അലൈഹി നുഫൂസു, അവരുടെ വ്യക്തിത്വം തന്നെ അതിൽ ഊട്ടപ്പെട്ടതാണ്. ഏതെങ്കിലും വ്യാജമോ അവ്യക്തമോ ഉണ്ടെങ്കിൽ അതിനെ വേഗം തിരിച്ചറിയും, അതിനെ മാറ്റിവെക്കും. മിൻ ദാലിക്, വലിയന്നഹും കാനു മിമ്മൻ ലാ യസ്കുതു അലാ ബാത്തിൽ, അവർ വാസ്തവവിരുദ്ധമായ കാര്യത്തിൻ്റെ മുമ്പിൽ നിശബ്ദരാകുന്നവരായിരുന്നില്ല. ഫഹാഉലാഇ ഖദ് റവൌ ഹാദാ, അങ്ങനെയുള്ള സത്യപൂർണരായ വലിയ സംഘം ഇത് നിവേദനം ചെയ്തിട്ടുണ്ട്. വഷാഉഹു, അവരതിനെ ഉദ്ധരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വനസബു ഹുദൂർ അൽ ജമ്മാഇൽ ഗഫീരി ലഹു, സംഭവങ്ങൾക്ക് സാക്ഷിയായ വലിയ സംഘത്തെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുമുണ്ട്, അവരെ ഉദ്ധരിച്ച് പറഞ്ഞിട്ടുമുണ്ട്, ചേർത്ത് പറഞ്ഞിട്ടുമുണ്ട്. വലം യുംകിൻ അഹദും മിനൻ നാസി അലൈഹിം മാ ഹദ്ദസൂ ബിഹി അൻഹും അന്നഹും ഫഅലൂഹു വശഹദൂഹു, അവരാരും അവർ സാക്ഷിയായതിനെയോ അവരുദ്ധരിച്ചതിനെയോ പ്രവർത്തിച്ചതിനെയോ ഒന്നും അവർ നിഷേധിച്ചിട്ടുമില്ല. വലം യുംകിർ അഹദും മിനൻ നാസി, ആ സംഭവത്തിന് സാക്ഷിയായ ഒരാളും നിഷേധിച്ചിട്ടില്ല. മാ ഹദ്ദസൂ ബിഹി, അവിടുന്ന് ഉദ്ധരിച്ച ഒരു കാര്യം, അങ്ങനെ സംഭവം ഉണ്ടായി എന്നുള്ളതിൽ ഒരാളും നിഷേധിച്ചിട്ടില്ല. അവർ അങ്ങനെ വെള്ളം ഉപയോഗിച്ചതിനെയും അവർ നിഷേധിച്ചിട്ടില്ല. അന്നഹും ഫഅലൂഹു വശാഹദൂഹു, അവർ സാക്ഷിയായി എന്നതിനും. ഫസാറ കതസ്ദീഖിൽ ജമീഇ ലഹും കതസ്ദീഖി ജമീഇഹിം ലഹു, അപ്പോൾ എല്ലാവരും സത്യപൂർണമായി ഉദ്ധരിച്ചതിന് സമാനമാണ്. അവിടെ സന്നിഹിതരായ സ്വഹാബത്തിൽ നിന്നാരെങ്കിലും ഒരാൾ നിഷേധിക്കുകയോ ഈ പ്രസ്താവന ശരിയല്ലെന്ന് പറയുകയോ സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പറയോ ഞങ്ങളുണ്ടായിട്ട് കണ്ടിട്ടില്ലെന്ന് പറയോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒത്തുസമ്മതിച്ച് നിവേദനം ചെയ്തതുപോലെ അനിഷേധ്യമായ വലിയ സംഘത്തിൽ നിന്ന് എത്തിച്ചേർന്ന വിവരങ്ങളാണിത്. ഫസ്ലുൻ മിമ്മാ യുഷ്ബിഹു ഹാദാ മിൻ മുഅ്ജിസാതിഹി, ഇതിനോട് സമാനമായ മുഅ്ജിസാത്തുകൾ, മുഅ്ജിസാത്തിൽപ്പെട്ടതാണ്. തഫ്ജീറുൽ മാഇ ബിബറക്കത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്
വെള്ളം ഉറവ പൊട്ടിയത്. വബത്തിആസിഹി ബിമസ്സിഹി, അവിടുത്തെ സ്പർശനം കൊണ്ട് അധികരിച്ചത്. വദഅവത്തിഹി, അവിടുത്തെ പ്രാർത്ഥന കൊണ്ടും. ഫീമാ റവാ മാലിക്കുൻ ഫിൽ മുവത്തഇ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്തഇൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിന്ന്, ഫീ ഖിസ്വത്തി ഗസ്വത്തി തബൂക, തബൂക്ക് യുദ്ധത്തിൻ്റെ സംഭവത്തിൽ. വന്നഹും വറദുൽ ഐന, അവരൊരു അരുവിയുടെ അടുക്കലെത്തി. വഹിയ തബിദ്ദു, അതിങ്ങനെ നേർത്തൊലിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളം തീരെയില്ല. വഹിയ തബിദ്ദു ബിശൈഇൻ മിമ്മാഇൻ, കുറഞ്ഞൊരു വെള്ളത്തിൽ ഇങ്ങനെ തിളങ്ങുന്നു എന്ന് പറഞ്ഞാൽ കുറഞ്ഞൊരു നേർത്തൊരു ധാരയേ ഉള്ളൂ. മിസ്ല ശിറാഖി, ഒരു വാറ് പോലെ, ചെരുപ്പിൻ്റെ വാറ് എന്നൊക്കെ പറയും പോലെ ചെറിയൊരു നേർധാര മാത്രമേ ഉള്ളൂ. ഫാറഫൂ മിനൽ ഐനി ബി ഐദീഹിം, ആ അരുവിയിൽ നിന്നവർ കുറച്ച് വെള്ളം കോരി. ഹത്ത ജിത്ത മഅഫി ഷൈഇൻ, ഒരു പാത്രത്തിൽ അതൊരുമിച്ച് കൂട്ടി. ثم غسل رسول الله صلى الله عليه وسلم فيه وجهه, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ മുഖം കഴുകി. ويديه, അവിടുത്തെ തിരുകരങ്ങളും. وعاده فيها, ആ അരുവിയിലേക്ക് ആ വെള്ളം തിരിച്ചൊഴിച്ചു. فجرت بماء كثير, അപ്പോൾ അത് വലിയൊരു ഉറവയായി, ഒരു അരുവിയായി, ഒരു ജലസ്രോതസ്സായി മാറി. فاستسقى الناس, ജനങ്ങൾ അതിൽ നിന്ന് കുടിച്ചു, അവർ ഉപയോഗിച്ചു, അവരുടെ മൃഗങ്ങൾക്ക് കൊടുത്തു, എല്ലാം പ്രയോജനപ്പെടുത്തി. വഫി ഹദീസിൽ ബറാഇ, ബറാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലുണ്ട്. വസലമത്ത് ബിനിൽ അക്വാ എന്നവരുടെ നിവേദനത്തിലും ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ ബറാ ഇബ്നു ആദി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. വഹദീസുഹു, സലമത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്, അതമ്മു ഫീ ഖിസ്വത്തിൽ ഹുദൈബിയ്യത്തി, ഹുദൈബിയ സംഭവത്തിൽ സമ്പൂർണമായ നിവേദനമാണ്. വഹും അർബഅശറത മിഅ, അവർ 1400 ആളുകളുണ്ടായിരുന്നു. വബിഇറുഹാ ലാ തുർവി, അവിടെയുള്ള കിണർ മതിയാകുമായിരുന്നില്ല, അതിൽ കുറഞ്ഞ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ആർക്ക്? ഹംസീ നശാത്തൻ, 50 ആടുകൾക്ക് മതിയാകാത്ത, അങ്ങനത്തെ കുറഞ്ഞ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഫനസഹനാഹ, അതിൽ നിന്ന് വെള്ളം ഞങ്ങൾ കോരി. ഫലം നതുർക്കു ഫീഹാ ഖത്റതൻ, ഒരു വെള്ളവും ഒഴിവാക്കി, ഒരു തുള്ളി ഒഴിവാക്കിയില്ല. ഫഖഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ജബാഹ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ വക്കിൽ ഇരുന്നു. ഖാല അൽബറാഉ, ബറാ റളിയല്ലാഹു അൻഹു പറയാണ്, അതിൽ നിന്നൊരു ബക്കറ്റ് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഫബസഖ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പി. ഫദഅ, അതിൽ പ്രാർത്ഥിച്ചു, ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. വഖാല സലമത്തു, സലമത്ത് റളിയല്ലാഹു അൻഹു നിവേദനത്തിൽ പറഞ്ഞു, ഇമ്മാ ദഅ വ ഇമ്മാ ബസഖ ഫിഹ, ഒന്നുകിൽ അതിൽ തുപ്പി അല്ലെങ്കിൽ അതിൽ മന്ത്രിച്ചു, രണ്ടാലും ചെയ്തു. ഫജാഷത്ത്, അപ്പോൾ വെള്ളം അങ്ങ് ഉറവ പൊന്തി, ഏറെ ജലം അങ്ങുയർന്നു. ഫാർവ അംഫുസഹും വരിക്കാബഹും, അപ്പോഴവർ അവരുടെ ദാഹവും ശമിപ്പിച്ചു, അവരുടെ മൃഗങ്ങളുടെ ദാഹവും ശമിപ്പിച്ചു. വൽ ഹദീസു ഫീ ഹാദൽ ബാബി കസീറുൻ, ഈ അധ്യായത്തിൽ ഒരുപാട് ഹദീസുകളുണ്ട്. ومنه الاجابه بدعاء الاستسقاء, മഴ തേടിയുള്ള പ്രാർത്ഥനയിലുള്ള ഉത്തരവും ലഭിച്ചതും ഇതിൽപ്പെട്ടതാണല്ലോ. വമാ ജാനസഹു, സമാനമായതു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ നിന്ന് ചില അധ്യായങ്ങളാണ് ഇന്ന് വായിച്ചത്. മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ അറിയാനും അടുക്കാനും സ്നേഹിക്കാനും അവിടുത്തെ അനുരാഗം പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാനും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഹൃദയപാത്രത്തിൻ്റെ വിശേഷങ്ങളും
അവിടുത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അമാനുഷിക സിദ്ധികളും അമാനുഷിക ദൃഷ്ടാന്തങ്ങളും ഒക്കെയാണ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഓരോരുത്തരുടെയും കൽബിൽ വർദ്ധിപ്പിച്ചു തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അള്ളാഹുവേ, ഞങ്ങൾ ഈ പാരായണം ചെയ്തത് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് തവണ മദീനത്തെത്താനും അവിടുത്തെ മുവാജഹത്തിൽ ചെന്ന് മനം നിറയെ അവിടുത്തെ പ്രത്യുത്തരം കേൾക്കുന്ന വിധത്തിൽ സ്വലാത്തു സലാമുകൾ ചൊല്ലാനും ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് നിരന്തരമായി വസീയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി അവരെയും ഞങ്ങളെയും നീ മുത്തഖീങ്ങളിൽ മുഹിബ്ബീങ്ങളിൽ സ്വാദിഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. രോഗങ്ങളുടെ ശമനം നൽകണേ റഹ്മാനെ. പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരെയും നിന്നെ മുത്തഖീങ്ങളിൽ മുഖറബീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ആണ്ടിൻ്റെ സമയമാണ്, സഫർ 4-നാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പിച്ച ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അള്ളാഹുവേ, അവിടുത്തെ ദർജ നീ ഉയർത്തിക്കൊടുക്കണേ റഹ്മാനെ. അവിടുത്തെ പാരിത്രിക പദവികൾ നീ ഉയർത്തിക്കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഞങ്ങളാകുന്ന മക്കളുടെ എല്ലാവരുടെയും ഉസ്താദും മാർഗദർശിയും എല്ലാമായിരുന്നു അബ്ദുൽ ജലീൽ മുസ്ലിയാർ എന്നാണ് ഉപ്പാൻ്റെ പേര്. ഡോക്ടർ മുഹമ്മദ് കുഞ്ഞു സക്കാഫി ഉസ്താദ്, ഹാഫിദ് മുഹമ്മദ് സാദിഖ് മിസ്ബാഹി ഉസ്താദ്, മുഹമ്മദ് ഷഫീഖ് ലത്തീഫി ഉസ്താദ് അടക്കമുള്ള ഞങ്ങൾ 4 സഹോദരങ്ങളും ഒരു സഹോദരിയും ഞങ്ങൾക്കെല്ലാവർക്കും മാർഗദർശനം നൽകിയ, അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലെ പേരമക്കൾ എല്ലാവർക്കും വെളിച്ചമായിരുന്ന, ഇപ്പോഴും ആത്മീയമായി ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്ന പിതാവിൻ്റെ ഖബറു നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും നിന്നെ മുത്തഖീങ്ങൾ മുഅ്മിനീങ്ങൾ സ്വാലിഹീങ്ങൾ ഒരു പരിഗണന നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസ്ഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉപ്പാൻ്റെ ആണ്ടിൻ്റെ ദിവസം സഫർ 4 കഴിയുന്നവരൊക്കെ ഒരു ഫാത്തിഹയെങ്കിലുമൊക്കെ ഓതി ഉപ്പാൻ്റെ പേരിൽ ഹദീ ചെയ്ത് ദുആ ചെയ്താൽ വലിയ സന്തോഷമായിരുന്നു. ഏതായാലും നിങ്ങളുടെയൊക്കെ ദുആകളിൽ പ്രത്യേകം ഉൾക്കൊള്ളിക്കണം. അവിടുന്ന് ദലായിൽ ഖൈറാത്ത് ജീവിതത്തിൽ പതിവാക്കിയവരും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെക്കുറിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വളരെ വികാരഭരിതരായി അതിനോട് ലയിച്ചു തീർന്നിരുന്നവരും എല്ലാമാണ്. അല്ലാഹു തആല അവരെയും നമ്മയും നാളെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്ഹബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.